മറ്റു രാജ്യങ്ങളെ കടക്കണിയിലാക്കി അവിടെ ആധിപത്യം സ്ഥാപിക്കുന്നത് ചൈനയുടെ ഒരു ഹോബിയാണ്. ഇപ്പോൾ നേപ്പാളിനും ശ്രീലങ്കയ്ക്കും പിന്നാലെ ആ പട്ടികയിലേക്ക് പാകിസ്ഥാനും ഉടനടി സ്ഥാനം പിടിക്കുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. അന്താരാഷ്ട്ര നിയന്ത്രണങ്ങളിൽ നിന്ന് ഒരുവിധം തലയൂരാൻ കാത്തുനിൽക്കുന്ന പാകിസ്ഥാനെ സാമ്പത്തികമായി കുരുക്കിലാക്കാൻ ശ്രമിക്കുകയാണ് ചൈന. അന്താരാഷ്ട്ര സഹായം എത്തും മുന്നേ പാകിസ്ഥാന് 200 ശതലക്ഷം ഡോളർ വായ്പ അനുവദിച്ചുകൊണ്ടാണ് ചൈന ഒരു മുഴം മുന്നേ എറിയുന്നത്. ചൈനയ്ക്ക് വൻ തുക തിരിച്ചടവുള്ള പാകിസ്ഥാനെ വീണ്ടും വെട്ടിലാക്കാനാണ് കൂടുതൽ ധനസഹായമെന്ന് ആഗോള സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. അമേരിക്കയും ഫ്രാൻസും ജർമ്മനിയും നേതൃത്വം നൽകുന്ന അന്താരാഷ്ട്ര സാമ്പത്തിക നിയന്ത്രണ ഏജൻസിയുടെ ഗ്രേ പട്ടികയിൽ നിന്നും തലയുരാൻ നിൽക്കെയാണ് ചൈന വീണ്ടും പാകിസ്ഥാന് സഹായവുമായി എത്തുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ അമേരിക്കയുമായി പാകിസ്ഥാൻ കൂടുതൽ അടുക്കാതിരിക്കാനുള്ള നയതന്ത്രമാണ് ചൈന പയറ്റുന്നത്. കഴിഞ്ഞ 2 പതിറ്റാണ്ടായി ബോർഡർ റോഡ് പദ്ധതികളിലൂടെയും വൻകിട നിർമ്മാണങ്ങളിലൂടെയും ചൈന പാകിസ്ഥാനിലെ ഭൂരിഭാഗം വ്യവസായ മേഖലയും കൈപ്പിടിയിലാക്കിയിരിക്കുകയാണ്. തുറമുഖം, വൈദ്യുത പ്ലാന്റുകൾ, എണ്ണ ശുദ്ധീകരണ പദ്ധതി, ഉരുക്ക് നിർമ്മാണശാല, ഖനന മേഖലകൾ എന്നിവയെല്ലാം ചൈനീസ് കമ്പനികളും റഷ്യൻ കമ്പനികളുമാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ചൈന പാകിസ്ഥാനിലെ ഭരണമാറ്റത്തെ വളരെ ഭാവാത്മകമായി കാണുന്നതിൽ സന്തോഷമുണ്ട്. ധനപരമായ പ്രതിസന്ധി മറികടക്കാൻ കൂടുതൽ വായ്പ അനുവദിക്കുന്നതിൽ നന്ദിയുണ്ടെന്നും വിദേശകാര്യമന്ത്രി ബിലാവൽ ഭൂട്ടോ സർദാരി ചൈനയോട് പറഞ്ഞു. ഏഷ്യൻ മേഖലയിൽ ശ്രീലങ്ക ചൈനയ്ക്ക് പൂർണ്ണമായും സാമ്പത്തികവും വ്യവസായികവുമായി അടിമയായതിനു പിന്നാലെ നേപ്പാളും ചൈന വിരിച്ച വൻ കടക്കണിയിലാണ്. അതേ പാതയിലാണ് പാകിസ്ഥാന് നീങ്ങുന്നതെന്നും സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നു. ഏഷ്യൻ രാജ്യങ്ങളിൽ ഇന്ത്യ ഒഴിച്ച് ബാക്കി എല്ലാ രാജ്യങ്ങളുമായി ബോർഡർ റോഡ് പദ്ധതി വഴി വ്യവസായ വാണിജ്യ പങ്കാളിത്തം ഉറപ്പിക്കുകയും പിന്നീട് സാമ്പത്തികമായി കുരുക്കിലാക്കുകയും ചെയ്യുന്ന ചൈനയ്ക്കെതിരെ നീങ്ങാനാണ് അമേരിക്ക പാകിസ്ഥാനെതിരായ സാമ്പത്തിക നിയന്ത്രണത്തിൽ അയവ് വരുത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.